Hi friends, I am Vijisha, VV Creatives. I am going to make a soya recipe. കുരുമുളക് പൊടി പിന്നെ സോയ ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ടപ്പോൾ ഇത്തിരി ഉപ്പിട്ടാണ് പിന്നെ ഇതിനൊക്കെ കൂടി ഇത്തിരി കൂടി ഇടുവാണ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം ഇതെല്ലാം ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി കുറച്ച് സോയ സോസ് കൂടി ഒഴിക്കണം ഞാൻ ഒരു അര ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ നമുക്കെല്ലാം കൂടി മിക്സ് ചെയ്യാം ഒരു അര മണിക്കൂർ നമുക്ക് ഇത് റെസ്റ്റിന് നോക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ചെയ്യാം നമ്മളിത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് അതുകൊണ്ട് കുറച്ച് ഞാൻ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ നമുക്കിത് ഇടാം സോയ ഇങ്ങനെ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ നമുക്കിതിനൊരു ബേസ് ഉണ്ടാക്കണം അതിനു വേണ്ടിയിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ അതിൽ ചതച്ച് വിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഇത് പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ആദ്യം ഇടാം ഒന്ന് നല്ലോണം എണ്ണയിൽ വഴറ്റിയെടുക്കുക വെളുത്തുള്ളിയുടെയും പച്ചമുളകിന്റെയും നല്ല മണം വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിയിടാം ഇതിലേക്ക് അല്പം ഉപ്പ് ഇടുവാണ് ഉള്ളിക്കും ക്യാപ്സിക്കത്തിനും ഒക്കെ വേണ്ട ഉപ്പാണ് ഞാൻ ഇടുന്നത് ഇനി ക്യാപ്സിക്കാണ് ഇടുന്നത് ഇനി ഞാൻ സോസുകൾ ചേർക്കാൻ പോവാണ് ടൊമാറ്റോ സോസ് ഞാനൊരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് സോസുകൾ ഒഴിക്കുമ്പോൾ തീ കുറച്ച് വെക്കണം ഇത് ചില്ലി സോയ ആയതുകൊണ്ട് ഞാൻ ഗ്രീൻ ചില്ലി സോസ് ആണ് ഒഴിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് ചില്ലി സോസ് ഒഴിക്കാം കുഴപ്പമൊന്നുമില്ല ഇനി ഞാനൊരു ഒരു ടീസ്പൂൺ വിനാഗിരിയാണ് ഒഴിക്കുന്നത് അതൊരു ഫ്ലേവറിനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങാനീരായാലും ഒഴിക്കാം ഞാനൊരു കുറച്ച് കുരുമുളക് പൊടി ഇടുവാണ് ഒരു ടേസ്റ്റിനാണ് ഇനി ഒരു അര ടീസ്പൂൺ സോയ സോസ് ഇനി കുറച്ച് ഉറുകിയാനുമാണ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇനി ഫ്രൈ ആക്കിയ സോയ നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോർ ഞാൻ വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കളർ ചേർക്കണമെങ്കിൽ ഇതിന്റെ കൂട്ടത്തില് കളർ ചേർത്തിട്ട് മിക്സ് ചെയ്താൽ മതി ഇത്രയും കൂടെ വെള്ളം കലക്കി ഒഴിക്കുവാണ് കുറച്ച് നല്ലോണം വെള്ളം ചേർക്കുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ മസാല എല്ലാം കഷ്ണത്തിൽ പിടിക്കും അതിനാണ് നിങ്ങൾക്ക് മല്ലിയില വേണമെങ്കിൽ ഉപയോഗിക്കാം നമ്മുടെ ചില്ലി സോയ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഫ്രൈ വേണമെങ്കിൽ അല്ലാതെ സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം ആ വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാം പിന്നെ ഇഷ്ടമുള്ളവർക്ക് ഇത് അയച്ചു കൊടുത്ത് അവരോടും കൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ പറയാം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഞാൻ ഇതുപോലത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പൊ നോട്ടിഫിക്കേഷൻ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക താങ്ക് യു ബൈ